ഹലോ, അസ്സലാമു അലൈക്കും. കരീമാണ്. നമ്മുടെ ശിഹാബ് ചോറ്റൂര് ഹജ്ജിന് നടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉണ്ടായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിവാദങ്ങളിലൊന്നും പ്രതികരിക്കാനോ വിവാദങ്ങളിൽ ഇടപെടാനോ ഞാൻ താല്പര്യപ്പെട്ട ആളല്ല. കാരണം അതിന്റെ ഹൈറും ഷെറും അതിന്റെ ഹക്കും ബാത്തിലും അതുമായി പോകുന്ന ആളുകൾ ഏറ്റെടുക്കട്ടെ എന്നുള്ള നിലപാടാണ് എനിക്ക്. പോകുന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, അത് നല്ല നിലക്ക് അവസാനിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. തുടക്കം മുതലേ ചിന്തിച്ചൊരാളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടികള് വഴിയോരത്ത് പൂക്കളുമായി കാത്തു നിന്നപ്പോ അത് വാങ്ങാണ്ട് അതിനെ അവഗണിച്ചും കൊണ്ട് അദ്ദേഹം പോയപ്പോ ആ കുട്ടികളുടെ മനോവിഷമം കണ്ടപ്പോൾ ഞാനൊന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്നുള്ളത് സത്യമാണ്. എന്നല്ലാതെ ശിഹാബിനെ അനുകൂലിക്കാനും ഞാൻ പോയില്ല, എതിർക്കാനും ഞാൻ പോയില്ല. അനുകൂലിക്കാണ്ടിരിക്കാനും എനിക്ക് കാരണമുണ്ട്, എതിർക്കാനും എനിക്ക് കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അദ്ദേഹത്തെ എതിർക്കണം, ഒരുപാട് കാരണങ്ങൾ വെച്ച് നോക്കിയാൽ അദ്ദേഹത്തെ അനുകൂലിക്കണം. അതുകൊണ്ട് ഞാൻ ആ വിധ വിഷയങ്ങളിൽ ഒന്നും ഒരഭിപ്രായം പറയാത്ത ഒരാളാണ്. ഇപ്പോ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അസ്ലം വ്ളോഗർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേജിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അസ്ലം ഈ ഷിയാബിന്റെ കൂടെ നിരന്തരം നടക്കുന്ന ആളുമാണ്, ഷിയാബിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടു ഞാൻ ഇന്ന്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് ആദ്യം പ്ലേ ചെയ്ത് തരാം, എന്നിട്ട് ഞാൻ സംസാരിക്കാം. വെൽക്കം ബാക്ക് അസ്ലം ആർസി വ്ളോഗ്. അപ്പൊ ഇന്ന് ഷിയാബ്കയുടെ യാത്രയുടെ 86-ാമത്തെ ദിവസം, ആഗസ്റ്റ് 26 ആട്ടോ. അപ്പം ഇന്ന് യാത്രയില്ല, ഇന്നലെ യാത്രയില്ല, ഇനി നാളെ മാത്രമേ യാത്ര ഉണ്ടാവുള്ളൂ ഇൻഷാല്ലാ. അപ്പൊ ഇന്ന് നമ്മൾ ജുമാക്ക് പോകുന്ന വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തൊരു മസ്ജിദ് ഉണ്ട്. നമ്മള് രാജസ്ഥാനിലോട്ട് കടന്നിട്ട് ഇന്നേക്ക് 26 ദിവസമായി, നമുക്ക് ഇന്നേ വരെ ഒരു ജുമാ കൂടാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. ഹൈവേയുടെ സൈഡിലോ അങ്ങനെ മസ്ജിദുകളൊന്നും ഇല്ല. അപ്പം അങ്ങനെ നമ്മളിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള പള്ളിയിലോട്ട് ജുമാക്ക് പോവാണ്. നിങ്ങൾ കേട്ടല്ലോ, രാജസ്ഥാനിലേക്ക് കടന്നിട്ട് ഇന്നേക്ക് 26 ദിവസമായി. 26 ദിവസത്തിലിടക്ക് ചുരുങ്ങിയത് 3 വെള്ളിയാഴ്ചകൾ കടന്നു പോകണം. ഈ 3 വെള്ളിയാഴ്ചകളിൽ പോലും ഒരു ജുമാക്ക് പോലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് വീഡിയോ ചെയ്ത ആള് പറയുന്നത്. ഷിഹാബ് ചോറ്റൂരെ, ഷിഹാബ് ചോറ്റൂരിനോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ എങ്ങോട്ടാണ് ഷിഹാബെ പോകുന്നത്? ഒരു മനുഷ്യന്റെ, ഒരു മുസൽമാന്റെ, ഒരു വിശ്വാസിയുടെ ഹജ്ജ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ് വെള്ളിയാഴ്ചത്തെ ജുമാ. വളരെ മർമ്മപ്രധാനമായ, വളരെ വിശ്വാസപരമായി, വളരെ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് വെള്ളിയാഴ്ച. എല്ലാ കർമ്മങ്ങളും നിസ്കാരങ്ങൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷെ വെള്ളിയാഴ്ചത്തെ ജുമാക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു വിശ്വാസ സമൂഹമാണ് മുസ്ലിം സമുദായം, മുസ്ലിം സമൂഹം. 3 വെള്ളിയാഴ്ചകൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു യാത്രയിൽ അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒന്ന് അടുത്ത വ്ളോഗിലോ അടുത്തതിലോ ഒന്ന് വ്യക്തമാക്കി തരണം. സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം എത്ര കണ്ട് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്ര കണ്ട് വിഷമങ്ങൾ ഉണ്ടെങ്കിലും, എത്ര കണ്ട് പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, സാധാരണക്കാരനായ ഒരു വിശ്വാസി അവനവന്റെ ജുമായ കളഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും മെനക്കെടില്ല. ഇനി നിങ്ങൾക്ക് രാജസ്ഥാനിലേക്ക് കടന്നതിന് ശേഷം സഹാറ മരുഭൂമിയിലൂടെയൊന്നുമല്ലല്ലോ യാത്ര, റോഡിലൂടെയല്ലേ. ജുമാക്ക് 1 മണിക്കൂർ മുന്നേ നിങ്ങൾക്ക് ഈ വാഹനം നിർത്തി, അടുത്ത യാത്ര നിർത്തി, ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറി ജുമാക്ക് കൂടിയതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും യാത്ര തുടരാലോ. ഈ രാജസ്ഥാനിലേക്ക് കടന്നതിന് ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ടെന്നും ഇരുന്നിട്ടില്ലല്ലോ, ജുമാ മാത്രമല്ലേ കൂടാണ്ടിരുന്നിട്ടുള്ളൂ. എന്തെന്നാലും ഷിഹാബ് ചോറ്റൂരെ ഇത്തരത്തിലുള്ള നടത്തത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലും ഞാൻ ആ നടത്തത്തെ ഇങ്ങനെയാണെങ്കിൽ, വെള്ളിയാഴ്ച പോലും ജുമാ കൂടാതെയുള്ള യാത്രയാണെങ്കിൽ അനുകൂലിക്കാൻ ഒരു കാരണവശാലും എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. കാരണം ഓ ഏതൊരു മുസ്ലിം മതവിശ്വാസി അവനവന്റെ ആ വെള്ളിയാഴ്ചയിലെ പള്ളിക്കൽ കർശനമായി എത്തുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഇത്രത്തോളം നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഹജ്ജിന് പോകുക, അത് നടന്നു പോകുക എന്ന മഹനീയ ഉദ്ദേശം വെച്ച് അങ്ങ് നടക്കുന്ന യാത്രകളിൽ അങ്ങേക്ക് 3 തുടർച്ചയായി 3 ജുമാ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പത്ത് എന്താണ്, അതിന്റെ മസൽ എന്താണ്, അതിന് ഇനി എന്താണ് പരിഹാരം എന്ന് കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരെണ്ണം പോയി എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും കാരണവശാല് രാജസ്ഥാനിലേക്ക് കടന്ന സ്ഥിതിക്ക് അവിടുത്തെ സാഹചര്യം മനസ്സിലാകാണ്ട് 1 ജുമാ പോയി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം.
ജുമായ കളയുന്നതിനോ നിസ്കാരം കളയുന്നതിനോ ഒന്നും അംഗീകരിക്കില്ല. എന്നിരുന്നാലും അങ്ങയുടെ യാത്രയുടെ ഉദ്ദേശം ശുദ്ധീകരിച്ച് തുടർച്ചയായി 3 ജുമാ അങ്ങ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ യാത്രയിൽ യാതൊരു പ്രതിഫലവും യാതൊരു കാര്യവുമില്ല. അങ്ങക്ക് മറ്റുള്ള ആളുകൾ പറയുന്ന മാതിരി ബാങ്ക് അക്കൗണ്ടിലേക്കും സോ കാണിച്ചിട്ടും ആളെ കൂട്ടിയിട്ടും മുന്നോട്ട് പോകാം, യാതൊരു എതിരില്ല. താങ്കൾക്ക് താങ്കളുടെ ഇഷ്ടം പോലെ പോകാം. പക്ഷേ തുടർച്ചയായി 3 ജുമാ നഷ്ടപ്പെടാൻ അങ്ങേക്കുണ്ടായ കാരണം എന്താണ് എന്ന് അങ്ങ് പറയണം. പള്ളിയില്ല, മസ്ജിദില്ല എന്നുള്ളതൊന്നും ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. കാരണം ഈ കാലത്ത് തുടങ്ങിയ യാത്ര 11 മണിക്ക് നിർത്തിക്കഴിഞ്ഞാലും 12:30 മണിക്കുള്ളിലാണ് ജുമാ. അവിടേക്ക് ഒരു വാഹനം പിടിച്ചു പോയി ജുമാ നമസ്കരിച്ച് തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് യാത്ര തുടരാം. ഒരു ദിവസത്തിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ജുമാക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ താങ്കൾ മാറ്റിവെക്കേണ്ടതുള്ളൂ. അത് ആ സമയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങക്ക് ഒരു മണിക്കൂർ കൂടുതൽ നടന്നാലും അങ്ങയുടെ ഉദ്ദേശം ലക്ഷ്യത്തിലേക്ക് എത്തും. പക്ഷേ തുടർച്ചയായി 3 ജുമാക്ക് അങ്ങ് പോവാണ്ടാണ് യാത്രയെങ്കിൽ അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയുന്ന വിഷയമേ അല്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 3 ജുമാ കളഞ്ഞിട്ടുള്ള അങ്ങയുടെ ഈ പരിശുദ്ധമായ ഹജ്ജ് യാത്ര മറ്റുള്ളവർ പറയുന്ന പോലത്തിലേക്ക് തന്നെയാണ് എന്ന് പൊതുസമൂഹം വിശ്വസിക്കേണ്ടി വരും. പൊതുസമൂഹം ആ വിശ്വാസ സമൂഹം ആ നിലയിലേക്ക് മാറേണ്ടി വരും. കാരണം 3 ജുമാ, ഒരു ജുമായല്ല, 3 തുടർച്ച, അതും ലൈവ് വീഡിയോ വിട്ട് പറയാനും തുടർച്ചയായി 26 ദിവസത്തിനുള്ളിൽ ഒരു ജുമാക്ക് പോലും നമുക്ക് കൂടാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ യാത്രയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മറ്റുള്ളവർ വിമർശകർ പലതും പറയുമ്പോഴും അയാളും അയാളുടെ പാടായിക്കോട്ടെ യാത്രയായിക്കോട്ടെ എന്ന് ചിന്തിച്ച ഒരു സാധാരണക്കാരനായ ഞാൻ പോലും ഇത്തരത്തിലുള്ള 3 ജുമാ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ ആ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടേണ്ടി തന്നെ വരും. ശിഹാബ് ചോറ്റൂരെ, താങ്കളുടെ യാത്രയിൽ ഒരുപാട് ദുരുദ്ദേശങ്ങളും കൂടി ഉണ്ട് എന്ന് ഈ വീഡിയോ കൂടിയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അസ്സലാമു അലൈക്കും.